ആയുർവേദ പ്രാചീനതയെ ശ്രദ്ധാപൂർവം പരിപോഷിപ്പിച്ചിട്ടുള്ള സംഹിതാ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാണ് സംഹിത ഭഗവാൻ ആത്രേയൻ ശ്രദ്ധാപൂർവം ഉപദേശിക്കുന്നു അതിലെ സൂത്രസ്ഥാനം ഒന്നാം അധ്യായം ബലിനികളെ പറയുന്നതാണ് നമ്മൾ കണ്ടത് ശംഖിനി വിടങ്കിനി ത്രപുഷം മദന ദാമാർഗവ ഇക്ഷകു ജീമൂതം കൃതവേദന കഞ്ചൻകോര വിഴാൽ വെള്ളരി മലങ്കാര തുളയ്ക്കാപ്പീരം പേച്ചുര ചുര ഇവയൊക്കെ അനൂപദേശത്തുണ്ടാകുന്നവയും സ്ഥലജം ചേവ സമദേശത്തുണ്ടാകുന്നവയുമെന്ന് രണ്ടു പ്രകാരത്തിൽ പറയപ്പെട്ടു ദ്വിധം അനൂപം സ്ഥലജം ചേവ ദ്വിധം രണ്ട് തരത്തിലാണ് ഇവ അനൂപദേശത്തുള്ളവയെന്നും സമദേശത്തുണ്ടാകുന്നവയെന്നും രണ്ട് തരത്തിലാണ് ം അതിമധുരം ഗ്ലൈസിറിസ ഗ്ലാബ്രാലിൻ ഫാബേസിയെ കുടുംബത്തിൽപ്പെട്ട ഫാമിലിയിൽപ്പെട്ട ആയുർവേദ പ്രകാരം പ്രാചീന സസ്യശാസ്ത്ര പ്രകാരം നിഖണ്ടുക്കൾ പ്രകാരം അപരാജിതാകുലത്തിൽപ്പെട്ട ക്ലീതകം പ്രകീരിയാച്ച പ്രകീരിയെട്ടാവൽ ഹോളോലീരിയ ഇൻഡഗ്രിഫോളിയ പ്ലഞ്ച് അൽമേസിയ കുടുംബത്തിൽപ്പെട്ട ഫാമിലിയിൽപ്പെട്ട ചിരുവില്ുവലം ചിരുവില്ുവലം പ്രകീരിയ ഞെട്ടാവൽ ഉദകീരിയാ ഉദീര്യം ഉങ്ങ് പൊങ്ങ് എന്നൊക്കെയാ മലയാളത്തിൽ പറയുന്ന പൊങ്ങാമിയ പിന്നാറ്റാലിൻ ഫാബേസിയെ കുടുംബത്തിൽപ്പെട്ട അപരാജിതാക്കുലം തന്നെ പ്രത്യപുഷ്പ കടലാടി അഖിരാന്ത സാസ്പരാലിൻ അമരാന്തേസിയ കുടുംബത്തിൽപ്പെട്ടതാണ് ഫാമിലിയിൽപ്പെട്ടത് ആയുർവേദത്തിൽ തണ്ടുലീയ കുലത്തിൽപ്പെട്ടതാണ് തണ്ടുലീയ കുലത്തിൽപ്പെട്ട പ്രത്യക് പുഷ്പ കടലാടി വൈദിക സാഹിത്യത്തോളം പഴക്കമുള്ള വൈദിക ഔഷധങ്ങളിൽ തന്നെ ഏറ്റവും പ്രശസ്തി നേടിയിട്ടുള്ള ഒട്ടെല്ലാ വൈറൽ രോഗങ്ങൾക്കും ഫലപ്രദമായ വലിയ കടലാടി തഥാ അതുപോലെ അഭയ കടുക്കേലിയ ടെർമിനേലിയ ചെബുല ടെർമനേലിയ ചെബുല കോംബ്രിറ്റൈസിയെ കുടുംബത്തിൽപ്പെട്ടതാണ് ഹരീതകീകുലം അന്തകോടര പുഷ്പീച്ച മറിക്കുനി അർജി അർജീരിയ നെർവോസ കൺവോൾവൾസേസിയെ കുടുംബത്തിൽപ്പെട്ടത് ഏരണ്ടകുലം ത്രിവൃതകുലം അന്തകോടര പുഷ്പി ത്രിവൃതകുലം ഹസ്തിപർ്യാഹാച്ച ആവണക്ക് റിസിനസ് കമ്മ്യൂണിസിലിൻ യു ഫോർബേസിയെ കുടുംബത്തിൽപ്പെട്ടതാണ് കമലകുലം ഏരണ്ടകുലം ഏരണ്ട കുലത്തിൽപ്പെട്ട ഏരണ്ട ഹസ്തിപർണി ആവണക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് ചരകത്തിന് വ്യാഖ്യാനങ്ങൾ രചിക്കുമ്പോൾ പലരും വ്യക്തമായി പറയാത്ത ദക്ഷിണാത്യന്മാർ പൊതുവെ പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഹസ്തി പറ ശാരദം താമര നിലമ്പോ നൂസിഫേറ ഘർഷൻ നിംഫാസേസിയ കുടുംബത്തിൽപ്പെട്ടതാണ് ഏര അത് കമലകുലം കമ്പില്ലകം കമ്പിപ്പാല മല്ലോട്ടസ് ഫിലിപ്പൻസിസ് യുഫോർബേസിയ കുടുംബത്തിൽപ്പെട്ട ഏരണ്ട കുലത്തിലുള്ള കമ്പിപ്പാലാം ആരഗ്വതയോ കണിക്കുന്ന കാസ്യ ഫിസ്റ്റുലാലിൻ കാസാൽപിനേസിയെ ഫാമിലിയിൽപ്പെട്ട കണ്ടകീ കരഞ്ചകുലം കണ്ടകീകരഞ്ചകുലത്തിലുള്ള ആരഗ്വഥ ഫലം ഫലം അതുപോലെ കുടജസ്യ കുടകപ്പാലരി ഹോളോറിന ആന്റി ഡിസെൻട്രിക്ക അപ്പോസൈനേസിയെ ഫാമിലിയിൽപ്പെട്ട കുടജകുലം കുടകപ്പാലയരി ലൂഫ സിലിണ്ട്രിക്കാലിൻ തുളക്കാപ്പീരം ഇക്ഷു പേച്ചുര ലാഗനേറിയ സ്വിസറേറിയ സ്റ്റാൻലി ജീമൂതം പീച്ചിൽ ലൂഫ അക്യൂട്ടാങ്കുല റോക്സ് കൃതവേധനം ലൂഫ എച്ചിനേറ്റ റോക്സ് കുടജ ഹൊളോറിന ആൻറ്റി ഡിസെൻട്രിക്ക വാൾ ത്രപുഷ കുക്കുമിസ് സറ്റൈവസ്ലിൻ വെള്ളരി ഹസ്തിബർണി ആവണക്ക് റിസിനസ് കമ്മ്യൂണിസിലിൻ ഇവ വമനത്തിനും ആസ്ഥാപനത്തിനും വസ്തിക്കും ഉത്തമമാണ് പ്രത്യക് പുഷ്പ കടലാടി അഖിരാന്ത സാസ്പിരാലിൻ ോഷനിവാരണത്തിന് ത്രിദോഷഹരമായി പുകയേൽപ്പിക്കുന്നതിന് നന്നാണ് ഇതിൻ്റെ പുകയേറ്റാൽ എല്ലാ അണുകൃമികളും ഓടും ബാക്കിയുള്ള പത്തെണ്ണം ഔഷധമാണ് അങ്ങനെ പത്തൊൻപത് ഔഷധങ്ങളുടെ പേരും ഔഷധോപയോഗവും പറഞ്ഞു ഇതിൽ മറിക്കുന്നിയെക്കുറിച്ച് ഒട്ടേറെ ഭിന്ന അഭിപ്രായങ്ങൾ കാണാം അഷ്ടാംഗ ഹൃദയം അരുണോദയ വ്യാഖ്യാനം തയ്യൽ കുമാരൻ്റെ കുമാരൻകൃഷ്ണൻ്റെ ഔഷധ നിഘണ്ടു കെ കെ പണിക്കരുടെ ആയുർവേദ വിശ്വകോശം കാണിപ്പയ്യൂരിൻ്റെ ഔഷധ നിഖണ്ടു നേശമണിയുടെ ഔഷധ സസ്യങ്ങൾ ഇവയൊക്കെ മറിച്ച് നോക്കിയാൽ ഇത് മനസ്സിലാവും ചില ഗ്രന്ഥങ്ങളിൽ ഇത് വിഷമുള്ള സസ്യവുമാണ് ഇന്ത്യൻ മെഡിസിനൽ പ്ലാന്റ്സ് ഇവിടെ മറിക്കുന്നിയെ എടുക്കുമ്പോൾ കത്ത് കഴിക്കുവാൻ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളിൽ പെട്ട ഇത് വിഷമുള്ളതാവില്ല രണ്ട് തരം ക്ലീതകത്തിൻ്റെ ഫലങ്ങൾ മാത്രമാണ് ശരിക്കും വിവേചനീയമായിട്ടുള്ളത് വേര് ഔഷധയുക്തമെങ്കിലും എന്ന് സുശ്രുതൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ക്ലീതകത്തിൻ്റെ വേര് ഔഷധയുക്തമെങ്കിലും രണ്ട് തരം ക്ലീതകത്തിൻ്റെ ഫലങ്ങൾ മാത്രമാണ് ശരിക്കും വിവേചനീയമായിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായം ഹസ്തിപർണിയുടെ ആവണക്കിൻ്റെ ശരക്കാല ഫലങ്ങളാണ് ഏറ്റവും ഫലപ്രദം യെ സംബന്ധിച്ചിടത്തോളം സുശ്രുതൻ അതിൻ്റെ ഇലകളാണ് ഈ സന്ദർഭത്തിൽ ഫലപ്രദമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലങ്ങൾ ഫലപ്രദമായതുകൊണ്ട് അവയും വിശദീകരിച്ചിട്ടുമുണ്ട് ഇനി നമുക്ക് നെയ്വകളെ നോക്കാം എണ്ണവകകൾ സർ पिस्ताई लंबा स्नेहोदिष्ट चतुर्विधा पाना भयंजन वस्त्यर्थे नस्यर्थे जीवायोगता स्नेहना जीवना वर्ण्या बेलोबजय वर्धना स्नेहा क्येदे जबिहिदा वादबित्ता कबाबा सर्पिस्तैलं वसमाज्ज स्नेहोदिष्ट चदुर्विदा पानअभ्यञ्जन वस्यर्थे नस्यर्थे चैव योगत स्नेहना जीवनार्ण्य बेलोपजय वर्धन स्नेहाह्ये देजविहिदा वादवित्तग भावः യോഗത ഭിന്ന ഭിന്ന ദ്രവ്യങ്ങളുടെ സംയോഗം കൊണ്ട് ഭിന്നങ്ങളായ ഔഷധങ്ങളുടെ യോഗം കൊണ്ട് സംയോഗം കൊണ്ട് പാന പാനം കുടിക്കാവുന്നവ അഭ്യഞ്ജനം അഭ്യംഗം വസ്ത്യർത്ഥം വസ്തിക്കു വേണ്ടി വസ്തി കർമ്മത്തിനു വേണ്ടി സർപ്പിഹി ഘൃതം തൈലം എണ്ണ വസ മജ്ജ വസ മജ്ജ മജ്ജ ചതുർവിധം ഇവ നാലു തരം സ്നേഹ സ്നേഹങ്ങൾ ദിഷ്ടഹ പറയപ്പെട്ടിരിക്കുന്നു എണ്ണകൾ നാല് വിധത്തിലെന്ന് പറയപ്പെട്ടിരിക്കുന്നു ഏതേ ഈ സ്നേഹ സ്നേഹങ്ങൾ സ്നേഹന സ്നിഗ്ധതയെ ഉണ്ടാക്കുന്നവയും ജീവനാഹ ജീവൻ തരുന്നവയും വർണ്ണ്യാഹ വർണ്ണം ശോഭ ഉണ്ടാക്കുന്നവയും ബല ഉപജയവർദ്ധനാഹ ബലവും പുഷ്ടിയും പുഷ്ടിയുമുണ്ടാക്കുന്നവയും വാതപിത്തകഭ അപഹാഹ മൂന്ന് ദോഷങ്ങളുടെയും വാദം പിത്തം കഫം എന്ന മൂന്ന് വൈഷമ്യങ്ങളെയും നീക്കുന്നവയും വിഹിതാ ഹി ആണെന്ന് പറയപ്പെട്ടിരിക്കുന്നു കൊഴുപ്പുകൾ നാല് തരമാണ് നെയ്യ് പശു ആട് എരുമ ആന തുടങ്ങിയുള്ള ജീവികളുടെ പാല് എടുത്ത് ഉറച്ച് ഉണ്ടാക്കുന്ന നെയ്യ് പാൽ കാച്ചി ഉറകൂട്ടി പുളിപ്പിച്ച് കടഞ്ഞെടുക്കുന്ന നെയ്യ് അല്ലാതെ അവയിലെ തിളപ്പിച്ച് അതിലെ പാട ഉരുക്കിയും നെയ്യെടുക്കാം അത് കട്ടി തൈലം ഇങ്ങനെ ഉണ്ടാക്കുന്ന നെയ്യുകൾ തിലത്തിൽ നിന്ന് എള് മുതലായവയിൽ നിന്ന് ഒട്ടേറെ വിത്തിനങ്ങളിൽ നിന്ന് തൈലം എടുക്കും അത് വേവിച്ചെടുക്കും ആട്ടിയെടുക്കും പല പ്രയോഗങ്ങളിൽ തൈലം എടുക്കാൻ പറ്റും വസമാ മാംസക്കൊഴുപ്പുകൾ എല്ലാ ജീവികളുടെയും മാംസത്തോട് ചേർന്നിരിക്കുന്ന വസ ഉരുക്കിയെടുക്കുന്ന വസ കൊഴുപ്പ് മജ്ജ എല്ലിനുള്ളിലുള്ള മജ്ജ ഇങ്ങനെ നെയ്യ് തൈലം വസ മജ്ജ എന്ന നാല് തരത്തിലാണ് കൊഴുപ്പുകൾ അവയെല്ലാം അകത്തേക്ക് കഴിക്കുവാനും അഭ്യംഗത്തിനും മേത്ത് തേക്കുവാനും വസ്തിക്രിയ ചെയ്യുവാനും നസ്യത്തിനും ഉപയുക്തമാണ് ഇവ സ്നിഗ്ധതയും പോഷണവും പുഷ്ടിയും ബലം ദാനം ചെയ്യുന്നവയും ത്രിദോഷഹരവുമാണ് ഇവയിലേറ്റവും ശ്രദ്ധേയമായത് നെയ്യാണ് ചരകത്തിൻ്റെ ദീപിക വ്യാഖ്യാനപ്രകാരം ഏറ്റവും ശ്രദ്ധേയമായത് നെയ്യായതുകൊണ്ടാണ് നല്ല യോഗവാഹിയുമായതുകൊണ്ടാണ് അതാദ്യം പറഞ്ഞിരിക്കുന്നത് നിദാനം ഒന്ന് നാൽപ്പത് ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നാം സ്ഥാനത്തുള്ളത് നെയ്യാണ് അഞ്ചു വിധം ഉപ്പുവകകളുണ്ട് സൗവർച്ചലം സൈന്ധവം ച വിഭിതമേവ സാമുദ്രേണ സഹിതാനി പഞ്ചസ്യുലവണാ ച സ്നിഗ്ധ്യുഷനി തീഷനി ദയതമാനി ചവർച്ചലം സൈന്ധവം ചിമൗദ്ഭിമേവ സാമുദ്രേണ സഹിത പഞ്ചസ്യുലവണ സ്നഗണ്യുഷ്ണനിതീഷ്നിതീപനീയതമാനിച സൗവർച്ചലം കറുത്തുപ്പ് സൈന്ധവം ഇന്ദുപ്പ് വിടം വിളയുപ്പ് ഔദ്ഭിതം കാരുപ്പ് എവച ഇവയും സാമുദ്രേണ കടലുപ്പും സഹ ചേർന്ന് പഞ്ച ലവണാനി സിഹു അഞ്ച് ഉപ്പുവകകളുണ്ട് സ്നിഗ്ധ ഉഷ്ണാനി തീഷ്ണാനി ദീപനനീയതമാനി ഈ ഉപ്പുവകകൾ സ്നിഗ്ധവും ഉഷ്ണവും തീഷ്ണവും അത്യന്തം ദീപനീയവുമാകും സൌവർച്ചലം സൈന്ധവം വിടം ഔദ്ഭിദം ഏവച്ച സമുദ്രേണ സഹ പഞ്ചലവണാ സ്യു സ്നിഗ്ധ ഉഷ്ണാ തീഷ്ണാനി ചാദീപനീയതമാനി കറുത്തുപ്പ് ഇന്ദുപ്പ് വിളയുപ്പ് കാരുപ്പ് ഇവയും കടലുപ്പും ചേർന്ന് അഞ്ച് ഉപ്പുവകകൾ ഉണ്ട് അവ സ്നിഗ്ധവും ഉഷ്ണവും തീഷ്ണവും അത്യന്തം ദീപനീയവുമാകുന്നു മൂലിനികൾ ഫലിനികൾ ഉപ്പുവകൾ ഒക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന് ഔഷധപ്രയോഗത്തിൽ അതും വളരെ വളരെ സൂക്ഷ്മങ്ങളായ ഔഷധങ്ങളിൽ പ്രയോഗിക്കാൻ വിരേചനത്തിന് വമനത്തിന് ഛർദ്ദനത്തിന് ആസ്ഥാപനം നിരൂഹം തുടങ്ങിയ വസ്തികൾക്ക് മൗലികമായ ആയുർവേദ ചികിത്സകളിൽ ഉപയോഗിക്കേണ്ടവ ശിരോവിരേചനത്തിനുപയോഗിക്കേണ്ടവ ശിരോവിരേചന ദ്രവ്യങ്ങൾ ദ്രവ്യങ്ങളെക്കുറിച്ചുള്ള അതിവിപുലമായ ഒരു പഠനം അതിപ്രാചീന കാലത്ത് തന്നെ നമുക്ക് ലഭിച്ചു അത് തലമുറകൾ കൈമാറി നമ്മുടെ ആചാര്യന്മാരും അമ്മമാരും ഒക്കെ കൊണ്ടുവന്നു അതിൻ്റെ ശ്രദ്ധേയങ്ങളായ ഇതിഹാസങ്ങൾ ലഭിച്ചിട്ടും അവയൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് പഠിപ്പിക്കാൻ നമ്മുടെ ചുറ്റും കാണുന്ന ഈ വസ്തുക്കൾ അതിൻ്റെ പ്രയോഗങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ ഇവയൊക്കെ ഒന്ന് പഠിപ്പിച്ച് അവ പ്രയോജനപ്പെടുത്താവുന്ന മേഖലകളിൽ അപകടമില്ലാതെ പെടുത്തി ആതുരനാകാതെ ജീവിക്കാൻ സൗകര്യം തലമുറകൾക്ക് നൽകിക്കഴിഞ്ഞു മതിയായിരുന്നു വൈദേശിക ഭാഷയും അതിൻ്റെ പഠനവും അതിൽ നിന്നുണ്ടാകുന്ന ഔഷധങ്ങളും അതിൻ്റെ രീതികളും പഠിക്കാൻ ഒരു നാടിനെ മുടിക്കാൻ ധനം മുഴുവൻ ചെലവഴിച്ച് ഒരിക്കലും പൂർത്തീകരിക്കാനാവാത്തതും കൃത്യതയില്ലാത്തതുമായ കാര്യങ്ങളെ പഠിച്ച് ജന്മങ്ങൾ പാഴാക്കുന്ന ഒരു തലമുറ ഗവേഷണത്തിനെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ ചിലവഴിക്കുമ്പോൾ എത്ര ഭംഗിയായാണ് സൗവർച്ചലം കറുത്തുപ്പ് സൈന്ധവം ഇന്ദുപ്പ് വിടം വിളയുപ്പ് ഔദ്ഭിതം കാരുപ്പ് ഇവയും സമുദ്രേണ സാമുദ്രേണ കടലുപ്പും ചേർന്ന് അഞ്ച് ഉപ്പ് ഉണ്ട് എന്ന് അത്രേൻ പറയുന്നത് അതിൻ്റെ സ്വഭാവം സ്നിഗ്ധവും തീഷ്ണവും ഉഷ്ണവും അത്യന്തം ദീപനീയവുമാണ് ഈ ഉപ്പുവകളിൽ അല്പം മതി ദഹനമുണ്ടാകാൻ ദഹനക്കുറവിനും മറ്റും ഒരുപാട് ഔഷധങ്ങൾ കഴിക്കുമ്പോൾ ഈ ഉപ്പ് ഉപ്പുവകളെ വേണ്ടു അവ എന്തിനെല്ലാം ഉപയോഗിക്കാം ആലേപനാർത്ഥം

അനുവാസനം മുതലായ വസ്തികളിൽ ശസ്ത്രകർമ്മങ്ങളിൽ വർത്തിയർത്ഥം വർത്തിക്ക് അഞ്ജനത്തിന് കണ്ണെഴുതാൻ തിമിരവും മറ്റും ഉരച്ചുകളയാൻ ഉത്സാധനത്തിന് അജീർണം ആനാഹം ഗുൽമം ശൂലം ഉദരം ഇവയിലൊക്കെ അപ്പോൾ ആലേപനാർത്ഥം പുറത്തരച്ചു പരട്ടാൻ സ്നേഹം സ്വേദനം മുതലായവ അധോഭാഗ ഊർധ്വഭാഗേഷനവിരേചനങ്ങളിൽ അനുവാസനം നിരൂഹം തുടങ്ങിയ വസ്തികളിൽ അഭ്യഞ്ജനെ അഭ്യംഗത്തിൽ ഭോജനാർത്ഥേ ഭോജനത്തിന് ഭക്ഷണത്തിന് ഭക്ഷണത്തിന് ഉപ്പ് അത്യന്താപേക്ഷിതമാണ് ഭക്ഷണത്തോട് ശിരോവിരോചന ശിരസവിരേചനയെ ശിരോവിരേചനത്തിൽ ശസ്ത്രകർമ്മങ്ങളിൽ വർത്തിയർത്ഥം ഫലവർത്തികളിൽ അഞ്ജനത്തിങ്കല് ഉത്സാധനത്തിന് പായസത്തേപ്പില് അജീർണത്തിൽ ദഹിക്കായികയിൽ ആനാഹത്തിൽ വാതവ്യാധികളിൽ ഗുൽമ രോഗത്തിൽ ശൂലേ വേദനകളിൽ ശൂലരോഗങ്ങളിൽ രോഗങ്ങളിൽ തഥാ ഉദരേ അതുപോലെ ഉദര രോഗങ്ങളിൽ ഈ ലവണങ്ങൾ ഉപയുക്തമാണ് യുജ്യന്തേ ലവണാനി ഇങ്ങനെ ലവണങ്ങളെ ഉക്കുതാനി പറയപ്പെട്ടു കഴിഞ്ഞു അത്രേയ മഹാദേശികൻ ഉപദേശിച്ച ഈ മഹാസന്ദേശങ്ങൾ ഒക്കെ നമ്മുടെ നാടിന് ഭാവിയിൽ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് എൻ്റെ പാദകമലങ്ങളിൽ നമുക്ക് പ്രണമിക്കാം